ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് എഗ് ബർഗറാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് എഗ് ബർഗറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബർഗർ ടൈപ്പ് ബൺ എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനിയിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് വെച്ച് കൊടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഫാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓംലെറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നടുവേ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇനി ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബണ്ണ ഒന്ന് ടോസ്റ്റ് നമുക്ക് എഗ് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണിലോട്ട് മയോണൈസ് തേച്ച് കൊടുക്കുകയാണേ. ഇപ്പം ഞാൻ രണ്ട് ബർഗറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ബണ്ണിലോട്ട് മയോണൈസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓംലെറ്റിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചീസും കൂടെ വയ്ക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ചീസും കൂടെ വയ്ക്കാം. കവർ ചെയ്യാം. ഇനി ഈ പാനിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ബർഗർ ഒന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ
ഈസി ആൻഡ് ടേസ്റ്റി എഗ് ബർഗർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ എഗ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.